കോഴിക്കോട് പന്തിരംഗാവിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട അലൻ ഷുഹേബിനും താഹാ ഫസലിനും എതിരെ എൻ ഐ ഐ യു എ പി എ ചുമത്തിയതിനെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഒപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ അതേ സമാന അഭിപ്രായവുമായി ഇപ്പോൾ കണ്ണൂരിലെ മുൻ ജില്ലാ സെക്രട്ടറി കണ്ണൂരിലെ ഏറ്റവും ജനകീയനായ സി പി എമ്മിൻ്റെ നേതാവ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും രംഗത്ത് വന്നിരിക്കുന്നു നമുക്കറിയാം അലൈൻ ഷുഹേബിനും താഹ ഫസലിനുമെതിരായി എൻ ഐ എ ഏറ്റെടുത്ത കേസിനെ പിന്തുണച്ച് പി ജയരാജൻ വന്നിരിക്കുന്നു പ്രതികൾ എസ് എഫ് ഐയെ മറയാക്കി മാവോയിസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് എന്ന വളരെ ഗുരുതരമായ വളരെ സങ്കീർണമായ ഒരു വലിയ തോതിലുള്ള പാർട്ടി പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന പി ജെ ഇന്ന് നടത്തിയിരിക്കുന്നു നമുക്കറിയാം അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പന്തിരംഗവ് പോലീസ് അറസ്റ്റ് ചെയ്ത അലനും താഹയും എസ് എഫ് ഐയെ മറയാക്കി മാവോയിസം പ്രചരിപ്പിച്ചവരാണെന്ന ആണെന്നും അതേപോലെ തന്നെ ആ കേസ് എൻ ഐ ഏറ്റെടുത്തതിനെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും സി പി എം നേതാവ് പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു എസ് എഫ് ഐക്കകത്ത് മാവോയിസ്റ്റ് ആശയ പ്രചരണം നടത്തുകയാണ് ഈ അലനും താഹിയും ചെയ്തത് മുസ്ലിം ചെറുപ്പക്കാരായതുകൊണ്ടാണ് അലനും താഹിക്കുമെതിരെ കേസ് എടുത്തതെന്ന പ്രചരണം നടക്കുന്നുണ്ട് അത് ശരിയല്ല ഇരുവർക്കുമെതിരെ ചുമത്തിയ യു കേസ് എൻ ഐ ഏറ്റെടുത്തത് വെറുതെ അല്ലെന്നും പി ജയരാജൻ പറഞ്ഞു വെക്കുന്നു ഒപ്പം മാവോയിസവും ഇസ്ലാമിസവും എന്ന വിഷയത്തിൽ കോഴിക്കോട്ട് നടന്ന ഒരു സെമിനാറിനിടെയാണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പി ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് അത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിന് കരുത ഇതിന് നൽകുന്നതും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഇന്ത്യൻ മാവോയിസത്തിൻ്റെ കവർ ഓർഗനൈസേഷനാണെന്നും സി പി എം നേതാവ് പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എന്നിവയുടെ പ്രവർത്തകർ മാവോയിസ്റ്റുകളുടെ രഹസ്യ യോഗത്തിൽ പങ്കെടുക്കാറുണ്ടെന്നും പി ജെ കോഴിക്കോട്ട് പറഞ്ഞിരിക്കുന്നു അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം അലൻ ഷുഹൈബിൻ്റെയും താഹഫസലിൻ്റെയും ഒക്കെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും അതേപോലെ സർക്കാരിനും സി പി എമ്മിനുമൊക്കെ എതിരെ രംഗത്ത് വരുമ്പോൾ ആ മറ്റൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച സമയത്ത് തങ്ങൾ സി പി എം പ്രവർത്തകരാണെന്ന് ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ അലൻ ഷുഹൈബും താഹ ഫസലിനെയും ഒക്കെ പൂർണ്ണമായും സി പി എം കൈവിടുന്നു എന്ന ഒരു 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 ധ്വനിയാണ് ഇത് പി ജയരാജൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നത് യു എ പി എയ്ക്കെതിരെയും സി പി എം പ്രവർത്തകരായ രണ്ട് യുവാക്കളെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തതിനെതിരെയും പാർട്ടിക്കകത്തും പുറത്തും ഏറെ വിമർശനവും എതിരഭിപ്രായവും എല്ലാം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് പി ജയരാജൻ്റെ ഇത്തരത്തിലൊരു പ്രസ്താവന എന്നത് വളരെ പ്രസക്തമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എം അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും ഏതാണ്ട് പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു പ്രാദേശിക ഘടകത്തെ തിരുത്തിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരുന്നു അതിന് ഒന്നുകൂടി ഉപോത്ബലകമായി സി പി എമ്മിൻ്റെ ഒരു ജനകീയ മുഖമായിട്ടുള്ള പി ജയരാജൻ അയാൾ പറയുന്നു പി ജയരാജൻ പറഞ്ഞു വെക്കുന്നു അലൻ ഷുഹേബും താഹാഫസലും എസ് എഫ് ഐ പ്രവർത്തനത്തിൻ്റെ മറവിൽ മാവോയിസം പ്രചരിപ്പിച്ച ആളുകൾ ആണ് അതുകൊ അതോടുകൂടി തന്നെ ഈ അലൻ എന്ന അലൻ്റെ വ്യക്തി അലൻ എന്ന വ്യക്തിയുടെ അമ്മയും സജിതാ മഠത്തലിൻ്റെ ചേച്ചി ഒക്കെ ആയിട്ടുള്ള അലൻ്റെ അമ്മ അവർ ഒഴുക്കിയ മുതലക്കണ്ണീരിന് സി പി എം പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വസ്തുത തന്നെ നമുക്ക് ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ടതുണ്ട്